കുറച്ചു കാലമായി തുടർന്നു വന്ന ശീതയുദ്ധം ഒടുവിൽ തുറന്ന വാക്പോരായി മാറി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അധികാര തർക്കം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. കേന്ദ്ര ബാങ്കിൻ്റെ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുന്നതിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാവുമെന്ന RBI ഡെപ്യൂട്ടി ഗവർണറായ വിരാൽ ആചാര്യയുടെ പരാമർശമാണ് വാക്പോറിന് തുടക്കമിട്ടത്. ഇതിന് മറുപടിയായി രാജ്യത്തെ ബാങ്കുകളിൽ കിട്ടാക്കടം പെരുകാൻ കാരണം റിസർവ് ബാങ്കാണെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തിരിച്ചടിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 2008 മുതൽ 2014 വരെ രാജ്യത്തെ ബാങ്കുകൾ വകതിരിവില്ലാതെ വായ്പകൾ നൽകിയതായും ഇതാണ് കിട്ടാക്കടം പെരുകാൻ ഇടയാക്കിയതെന്നുമാണ് ധനമന്ത്രി പറഞ്ഞത്. റിസർവ് ബാങ്കിൻ്റെ നീക്കിയിരിപ്പിൽ നിന്ന് സർക്കാരിലേക്ക് കൂടുതൽ പണം നൽകുക, ചെറുകിട വ്യവസായ വായ്പകൾക്ക് ഇപ്പോൾ തുടരുന്ന മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുക, പുതിയ പേയ്മെൻറ്റ് റെഗുലേറ്ററെ കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ നീക്കം, പൊതുമേഖലാ ബാങ്കുകളെ നിയന്ത്രിക്കുന്നതിൽ റിസർവ് ബാങ്കിൻ്റെ അധികാരത്തിലെ പരിമിതികൾ തുടങ്ങിയവയാണ് ഇപ്പോൾ തർക്കം മൂർച്ഛിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. റേറ്റിംഗ് ഏജൻസിയായ ഇക്രയുടെ കണക്കുകൾ പ്രകാരം ഇക്കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ബാങ്കുകൾ എഴുതിത്തള്ളിയത് 1.44 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടമാണ്. ഇന്ത്യൻ ബാങ്കിങ് ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണിത്. ഇതോടെ കിട്ടാക്കടം നിയന്ത്രിക്കാനായി കടുത്ത നടപടികളുമായാണ് റിസർവ് ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ഇത്തരം നടപടികൾ ലഘൂകരിക്കണമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം. രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാന നിയമസഭകളിലേക്കും അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ മന്ദഗതിയിൽ തുടരുന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന് മുകളിൽ 7ാം വകുപ്പ് പ്രയോഗിച്ചോ? ഇതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. രാജ്യത്ത് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതു താല്പര്യം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന RBI സെക്ഷനിലെ 7(1) വകുപ്പാണിത്. രാജ്യം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട 1991ലോ 2008ലോ പോലും അന്നത്തെ സർക്കാരുകൾ ഈ വകുപ്പ് പ്രയോഗിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഈയിടെ ബാങ്കിന് സർക്കാർ നൽകിയ 3 കത്തിലും ഈ വകുപ്പ് പരാമർശിച്ചതായാണ് വിവരം. ഇത് കൂടിയാലോചനയ്ക്കുള്ള കത്ത് മാത്രമാണെന്ന് ധനമന്ത്രാലയവും അതല്ല 7ാം ആക്ടിൻ്റെ പ്രയോഗമാണ് സർക്കാർ നടത്തിയതെന്ന് മുൻ ധനമന്ത്രി ചിദംബരവും പറയുന്നു. റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് കടുത്തതോടെ ഗവർണർ ഊർജിത് പട്ടേൽ രാജ്യസന്നദ്ധത അറിയിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. റിസർവ് ബാങ്കും സർക്കാരും തമ്മിലുള്ള അധികാര തർക്കം മുറുകിയതോടെ ഇക്കഴിഞ്ഞ ഒക്ടോബർ 31ാം തീയതി രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വ്യാപാരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ 74ലേക്ക് വരെ വീണ്ടും ഇടിഞ്ഞിരുന്നു. നിക്ഷേപകരും ബാങ്കുകളും ഓഹരി വിപണിയും ഒരേപോലെ ഇക്കാര്യങ്ങളിൽ ആശങ്കാകുലരാണ്. ആഗോള പ്രതിസന്ധികൾ മൂലം ഇന്ത്യൻ നാണയം തകർച്ച നേരിടുകയും രാജ്യത്തെ ബാങ്കുകൾ കിട്ടാക്കടത്തിൽ ശ്വാസം മുട്ടുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഇതേപോലെ ഒരു തർക്കം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലെ ഒരു സമ്പദ്ഘടനയ്ക്ക് ദോഷകരമാണ്.